കോവിഡ് അങ്ങനെയൊന്നും നമ്മെ വിട്ടു പോകില്ല. കോവിഡ് രോഗത്തിന് കാരണമായ വൈറസ് ദീർഘകാലത്തേക്ക് നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന. ബുധനാഴ്ച നടന്ന വെർച്വൽ വാർത്താ സമ്മേളനത്തിലാണ് ലോകാരോഗ്യ സംഘടനാ നേതാവ് ടൈട്രോഡ് ആദാം ഗബ്രിയാസിസ് മുന്നറിയിപ്പ് നൽകിയത്. മഹാമാരിക്കെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശവും ആശങ്ക ഉണർത്തുന്നുണ്ട്. ഭൂരിഭാഗ രാഷ്ട്രങ്ങളും വൈറസിനെ തുരത്താനുള്ള ആദ്യഘട്ടത്തിൽ മാത്രം എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു. കൊറോണ വൈറസ് നിയന്ത്രണത്തിലായെന്ന് കരുതിയ രാജ്യങ്ങളിൽ അത് വീണ്ടും തിരിച്ചുവരവ് നടത്തി. അമേരിക്കയിലും ആഫ്രിക്കയിലും കണക്കുകളിൽ കുതിച്ചുയരുന്ന പ്രവണതയാണ് ഇപ്പോഴും കാണുന്നത്. ആഗോള അടിയന്തരാവസ്ഥ ജനുവരി 30 പ്രഖ്യാപിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രതിരോധിക്കാനുമുള്ള സമയം ലോകരാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയിരുന്നെന്നും ടൈട്രോയിഡ് പറഞ്ഞു. പശ്ചിമ യൂറോപ്പിലെ രോഗവ്യാപനം കുറഞ്ഞു തുടങ്ങി. എണ്ണം കുറവാണെങ്കിലും മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും കിഴക്കൻ യൂറോപ്പിലെയും പ്രവണതകൾ ആശങ്കാകുലം തന്നെയാണ്. മിക്ക രാജ്യങ്ങളും പകർച്ചവ്യാധിയെ നേരിടുന്ന ആദ്യഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ പകർച്ചവ്യാധി വന്ന് അതിനെ പിടിച്ചു കെട്ടിയ രാജ്യങ്ങളിൽ പുതിയ കേസുകൾ ഉണ്ടാവുകയും വൈറസ് തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഒരു പിഴവും വരുത്തരുത്. നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ വൈറസ് വളരെ കാലം നമ്മോടൊപ്പം ഉണ്ടാകും, ടെട്രോൾ കൂട്ടിച്ചേർത്തു. മഹാമാരിയുടെ പ്രഭവ കേന്ദ്രം ചൈനയാണെന്നാണ് മറ്റു രാജ്യങ്ങളുടെ വാദം. ഈ അവസരത്തിൽ കോവിഡ് മഹാമാരിയെക്കുറിച്ച് രാജ്യാന്തര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയ രംഗത്ത് വന്നിരിക്കുകയാണ്. കോവിഡ് മഹാമാരി 26 ലക്ഷവും പിന്നിട്ട് കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കോവിഡ് വൈറസിന്റെ ഉത്ഭവം വുഹാനിലെ ലാബിൽ നിന്നല്ലെന്നും വവ്വാലിൽ നിന്നാകും രോഗവ്യാപനം നടന്നത് എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വൈറസിന് പ്രകൃതിദത്ത ഉറവിടമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ലോകാരോഗ്യ സംഘടനാ വക്താവ് ഫെഡ്ല ചെബ് വ്യക്തമാക്കി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 26 ലക്ഷം കടക്കുമ്പോൾ മരണനിരക്ക് 183,000 കടന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.